ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, നമ്മളിന്ന് വീണ്ടും അടിപൊളി അടിപൊളി കണ്ടൻറ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ കണ്ടൻറ്റ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മളെ ഇന്നത്തെ കണ്ടൻറ്റ് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കണ്ടൻറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മളെ ചാനലിൽ നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ഒരു വീഡിയോയിൽ കാണുന്ന നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇന്ന് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുകയുള്ളൂ. അതുപോലെ നമ്മുടെ ചാനലിലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽബട്ടും കൂടി എനേബിൾ ചെയ്യുക. ആ മച്ചാമാരെ, നമ്മൾ ഇന്ന് വരെ നമ്മളെ ഒരു വീഡിയോയിൽ നമ്മൾ എത്ര ദിവസം നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നനക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നനവ് കൊടുക്കേണ്ടത് എന്നൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുപോലെ നമ്മളെ മെയിൻ കണ്ടൻറ്റ് ഇതല്ല, നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റ് മുന്നേ ആയിട്ട് നമ്മൾ ചെറിയ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് പാസ് ചെയ്യുകയാണ്. അപ്പോൾ എത്ര ദിവസം നനക്കണം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം, കോൺക്രീറ്റ് കഴിഞ്ഞ് ഏകദേശം നിങ്ങൾക്ക് 8 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് നനവ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ദിവസം നല്ല രീതിയിൽ ഇതേപോലെ തന്നെ വെള്ളം തളം കെട്ടി നിർത്തേണ്ടതാണ്. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സൈഡിൽ ഇങ്ങനെ റിബ് വെക്കുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു ബണ്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളം തളം കെട്ടി നിർത്താൻ നമുക്ക് കഴിയുന്നതാണ്. ഇങ്ങനെ റിബ് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 2 ഇഞ്ച് കനത്തിൽ നമ്മളിവിടെ വെള്ളം കെട്ടി നിർപ്പിച്ചിട്ടുണ്ട്. ആ മച്ചാമാരെ, നമ്മളെ കണ്ടൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന നമ്മളെ ഈ ഒരു താഴത്തെ സൺഷെയ്ഡിൻ്റെ ലെവൽ മുതൽ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ബെഡ്റൂമിൻ്റെ പകുതി ഭാഗം വരെ നമ്മൾ സൺഷെയ്ഡ് താഴത്ത് നമ്മൾ ലിൻ്റലിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മേലെ നമ്മൾ ഇതിൻ്റെ ഒരു ഷോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് കല്ലിന് ലെവലിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, സൈഡ് വെച്ചിട്ടുള്ളൂ. ഈ കാണുന്ന കല്ലിന് കറക്റ്റായിട്ടാണ് നമ്മൾ മെയിൻ സ്ലാബിന് നമ്മൾ സൈഡ് വെച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിർത്തിയത് എന്തിനാണെന്നുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക, എങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ പലക അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ കട്ടക്ക് പുറത്തായിട്ടും അതേപോലെ തന്നെ കല്ലിന് കറക്റ്റായിട്ട് മാത്രമാണ് നമ്മൾ പ്രൊജക്ഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ സെയിം ആയിട്ടാണ് പലകയൊക്കെ അടിച്ചിരുന്നത്. അതേപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ റിബ് വെക്കുന്ന സമയത്ത് നമ്മളിവിടെ 6 ഇഞ്ച് വീതിയിലാണ് നമ്മൾ വെച്ചത്. ഇങ്ങനെ 6 ഇഞ്ച് വീതിയിൽ നമ്മൾ റിബ് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ കല്ല് കെട്ടി കൊടുക്കേണ്ടതുണ്ട്. കല്ല് കെട്ടി നമ്മളിതിൽ ചെറിയൊരു ഡിസൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ റിബിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് 3 വരി ഹൈറ്റ് നമ്മൾ കട്ട കെട്ടി, ഇതേപോലെ തന്നെ 2 സൈഡിലും നമ്മൾ സ്ലോപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള 2 സ്ലോപ്പാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ റിബ് വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ കട്ട കെട്ടുന്ന സമയത്ത് നമ്മളെ കട്ടയിലേക്ക് വെള്ളം വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ റിബ് വെച്ച്. അപ്പോൾ ഇതേപോലെ 2 നമ്മളെ ബെഡ്റൂം അതേപോലെ തന്നെ നമ്മളെ കോനയും രണ്ടിൻ്റെ മധ്യം കണ്ട് ആ മധ്യത്തിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് 4 വരി കട്ട, ഏകദേശം 5 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് നമ്മൾ ടോപ്പ് ലെവലിൽ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. 85 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിന്ന് 2 വശത്തേക്ക് നമ്മൾ 2 വി കെട്ടിയെടുത്തിട്ടുണ്ട്. ആ വി കെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തായിട്ട് ഏകദേശം 30 സെൻറ്റിമീറ്റർ പുറത്തും 9 ഇഞ്ച് അതായത് 23 സെൻറ്റിമീറ്റർ ഉൾവശം നമ്മൾ അടിച്ചെടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ സൺഷെയ്ഡ് എന്ന തരത്തിൽ നമ്മൾ ഫ്രണ്ടിൽ 30 സെൻറ്റിമീറ്ററിൽ നമ്മൾ മുന്നിൽ പലക അടിച്ചു. ബാക്കിൽ നമ്മൾ ആ 6 ഇഞ്ച് വീതിയിൽ കറക്റ്റായിട്ടാണ് നമ്മൾ സൈഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ താഴത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ലെവൽ സ്ലാബ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് 2 ചെരിവ് സ്ലാബ് വന്ന പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഉപകാരം നമുക്ക് നമ്മളെ എന്താ പറയുക, മണ്ണൊക്കെ എടുത്ത് കുറച്ച് താണു പോയിരിക്കുന്ന വീടാണെങ്കിൽ നമ്മൾ ഹൈറ്റ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് താഴത്ത് ഒരു ചെറിയ ചെരിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെരിവിൻ്റെ കണ്ടിന്യൂസ് നമുക്ക് മേലെയും വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ഷോ നമുക്ക് കറക്റ്റായിട്ട് മേലെ കിട്ടും. അതുപോലെ തന്നെ നമ്മളിവിടെ കട്ടയിലെ ഓൾസ് കാര്യങ്ങളൊന്നും അടച്ചിട്ടില്ല. കാരണം ഓൾസ് കാര്യങ്ങൾ അടക്കാതിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിതിലെ കോൺക്രീറ്റ് മാക്സിമം ഇറങ്ങി ഫില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾസ് കാര്യങ്ങളൊന്നും അടക്കാതെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓൾസിലേക്ക് നമ്മൾ കോൺക്രീറ്റ് ഫില്ലാവുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി ബലം കൂടുതൽ കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ മാക്സിമം നമ്മളെ കട്ടയിലെ ഓൾസ് കാര്യങ്ങൾ നടക്കാതെ എടുത്തിരിക്കുന്നത്. അതേ അപ്പുറം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ വ്യൂ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു താഴത്തെ നമ്മൾ ലിൻഡലിൻ്റെ കൂടെ സൺഷെയ്ഡ് ചെയ്ത് സൺഷെയ്ഡിൻ്റെ മുകളിൽ നമ്മൾ 3 വരി കട്ട ചെയ്തു. അതിൻ്റെ മേലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ലെവലിൽ സ്ലാബ് വാർത്തു. ആ സ്ലാബിൻ്റെ മേലെ നമ്മൾ ഏകദേശം 85 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ മധ്യം കണ്ടതിന് ശേഷം ഇതേപോലെ 2 വി ടൈപ്പ് അടിച്ചതിന് ശേഷം ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് 2 സ്ലോപ്പ് സ്ലാബാണ് നമുക്ക് കാണുന്നത്.
കാണാൻ പറ്റുക. അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ ചിലവ് ചുരുക്കി നമുക്ക് ഷോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ സ്ലോപ്പ് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഷോ കൂടുതൽ കിട്ടുകയും ചെയ്യും, നമ്മളെ ചിലവ് കൂടുതൽ വരികയും ചെയ്യില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റ് ഞാൻ നിങ്ങൾ ഉടൻ തന്നെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.